ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് പായുമ്മൽ ശത്രുഘ്നൻ സ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഇന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അമ്പലവും നല്ല ആൽമരം ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ലോണം വളർന്ന് വലുതായ ഒരു ആൽമരമാണിത്. അതിൻ്റെ അടിയിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇത് ഞാൻ വന്നു കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു അമ്പലം ചതുര ഷേപ്പിലിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ വരാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ശത്രുഘ്നെ വേഗം തൊഴുത് എനിക്ക് അതിൻ്റെ ബാക്കിലുള്ള കുളത്തിൽ പോകണം. അവിടെ നിറയെ മീനുകളുണ്ട്. അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് തന്നെ വന്നത്. വഴിപാടിൻ്റെ കൂടെ തന്നെ ഞാൻ മൂന്ന് മീനിന് തീറ്റ കൊടുക്കാനുള്ള മീനൂട്ട് വഴിപാട് മേടിച്ചിട്ടുണ്ട്. മൂന്ന് മീനൂട്ട് വഴിപാട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. അവിടെ വലിയൊരു സ്വിമ്മിങ് ബോർഡ് പോലത്തെ ഒരു സംഭവം ഉണ്ടോ, അത് കുറച്ച് ആഴം കൂടുതലുള്ളതാ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താന്ന് വെച്ചാൽ, കുളത്തിൽ തന്നെയാണ് കിണറും. അപ്പൊ എനിക്കറിയില്ല അവിടെ നിന്നാണ് വെള്ളം എടുക്കണേന്ന്. പക്ഷെ ഒരു കിണറുണ്ട് കുളത്തിൽ തന്നെ, ഒരു സ്വിമ്മിംഗ് പൂള് പോലത്തെ സംഭവം, ഒരു കിണറും. ആ കുഞ്ഞു കുഴി കാണുന്നത് കിണറാ. അവിടെ വലിയൊരു മീനുണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോ കൊറേ കുരുകുരുന്നിങ്ങനെ മീൻ ഇങ്ങനെ വന്ന് കൊറേ മറ്റേ മലരും അരിയും ഒക്കെ അത് നമുക്ക് തരണത്. അതിട്ട് കൊടുക്കുമ്പോ പെട്ടെന്ന് ചാടി മറിഞ്ഞു വന്ന് തിന്നും. ഇപ്പൊ കൊറേ ആൾക്കാർ അവിടെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. അതാണ് നിങ്ങൾ കാണുന്നേ. ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ഈ നമ്മുടെ കുളം ഉള്ളത്. നാലമ്പലത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണിത്. ഓക്കെ, നമ്മളിങ്ങനെ തൊഴുത് വലം വെച്ച് വരുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും ഇപ്പോഴ. ഇനി നമുക്ക് അതിന് തീറ്റ കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ പ്ലേറ്റിൽ നിന്ന് അരിയും നെല്ലും അങ്ങനത്തെ കുറച്ച് മിക്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ മീനുകൾ ഞാൻ കിണറിലേക്ക് ഇട്ട് കൊടുക്കണേ വലിയ മീൻ വരാൻ വേണ്ടി. അതിനകത്ത് വലിയൊരു ക്യാറ്റ് ഫിഷ് ഉണ്ട്. ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വലിയൊരു ക്യാറ്റ് ഫിഷ് ഉണ്ട്. വലിയൊരു മീൻ വന്ന് നമ്മൾ തിന്നണത് അതങ്ങനെ കടിച്ചെടുക്കല്ല. അതിന് കുറേ ശക്തിയൊന്നുമില്ല. വെറുതെ വായ തുറക്കും അടയ്ക്കും, തുറക്കും അടയ്ക്കും. ദേ കണ്ടാ, കണ്ടതേ വലിയൊരു മീൻ വരണ കണ്ടാ. അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും മറ്റേ മലര് അതിന് കൊത്താൻ പറ്റില്ല. കാരണം അത് മുകളിലേക്ക് എന്ത് ചെയ്താൽ വന്നില്ല. അരി ഇട്ട് കൊടുക്കുമ്പോൾ താന്ന് പോകണോണ്ട് അത് കുറച്ച് തിന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇട്ടുകൊണ്ടിരിക്കണേ. വേനൽക്കാലം ആയാലും ഈ പുഴ വറ്റുന്ന സ്ഥിതിയില്ല. ഇത്രയും വെള്ളം കയറുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നല്ലോണം ചെളിയുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് വറ്റിപ്പോയതായിരിക്കുന്നു. ഞാൻ എത്ര ഇട്ടാലും തിന്നുകൊണ്ടിരിക്കുന്ന മീൻ ഒരിക്കലും തീരില്ല ഇവിടുത്തെ മീനുകൾ. നമ്മൾ എവിടേക്ക് ഇട്ടാ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. മീനുകളൊക്കെ ഇങ്ങനെ പോന്നു വരുന്നു, പോന്നു വരുന്നു. മീൻ തീറ്റ കിട്ടൂല എന്ന് മനസ്സിലായി. അതിന് മണമുണ്ടല്ലോ വെള്ളത്തിനടിയിൽ. കിട്ടില്ല എന്ന് മനസ്സിലായി തിരിച്ച് അതിൻ്റെ കിണറിലേക്ക് പോവും, അല്ലെങ്കിൽ ആ വലിയ സ്വിമ്മിംഗ് പൂൾ പോലത്തെ സ്ഥാനത്തിലേക്ക് പോവും. അവിടെ രണ്ടും താഴ്ച കൂടുതലാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്കത് കളിക്കാനാണോ ഇട്ടുകൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ രണ്ട് പൈപ്പും പോയിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് കിണറാണ്, ഫുട്ബോളിൻ്റെ പൈപ്പ് ആയിരിക്കുമല്ലോ പോയേക്കണെ. വലിയ മീനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് തോന്നുന്നു. ആകെ ഒരു ക്യാറ്റ് ഫിഷ് ഉള്ളു എന്ന് തോന്നുന്നു. വലിയൊരു മീനത്, അത്ര വലിപ്പമില്ലെങ്കിൽ ഒരു ഷാർക്കിൻ്റെ അത്ര ഒന്നുമില്ല, അതിൻ്റെ ഒരു ക്വാർട്ടർ ആയിട്ടുണ്ട്. ഇതാണ് കുഞ്ഞു കുഞ്ഞു കരിമീനുകളാണ് ഇവിടെ മൊത്തം. കുഞ്ഞു കരിമീനുണ്ട്, അത്യാവശ്യം മിഡിൽ സൈസും ഉണ്ട്, വലിയ കരിമീനുകളും ഉണ്ട്. പിന്നെ ഒരു കയർ അതിൽ കൂടെ പോയിട്ടുണ്ട്. അത് മുകളിൽ പ്രാവൊന്നും വന്ന് അടിയിൽ മീനുകളൊന്നും പിടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി നെറ്റ് കെട്ടിയേക്കുക. അടിപൊളിയാണ് മീനുകൾക്ക് തീറ്റ കൊടുക്കാൻ. ചാടി കളിക്കും, ഡോൾഫിൻ ചാടണ പോലെ. ഞാൻ വന്നപ്പോൾ ഒരു 9:30 ആയി. ഇവിടെ 7 മണി മുതൽ 10 മണി വരെ പൂജ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. അത് നമുക്ക് തീറ്റയൊക്കെ കൊടുക്കാം കേട്ടോ മീനുകൾക്ക്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു 10:30 വരെ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണേ. നമുക്ക് തന്നെ ഇരുന്ന് അവർ കൊടുക്കണ തീറ്റയിലേക്ക് മീൻ പോവില്ലല്ലോ. ആ വലിയ മീൻ നമ്മുടെ തീറ്റയിലേക്ക് വരില്ലേ. നമ്മുടെ കാലിനടുത്തേക്കൊക്കെ ഇട്ട് കൊടുത്താൽ വലിയ മീൻ വരില്ല കേട്ടോ. അത് ആഴമുള്ള സ്ഥലത്ത് വരും. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോ ആ വലിയ മീൻ്റെ വായ നമുക്ക് കാണാൻ പറ്റും. വലിയൊരു കൊമ്പൊക്കെ ഉള്ള മീനാ അത്. പട്ടിയുടെ മീശയില്ലേ അതുപോലെ അതിൻ്റെ കൊമ്പ്. കിണറിനകത്താണ് ഏറ്റവും വലിയ മീനുകൾ അമ്പലത്തിലുള്ളത്. നമ്മുടെ ഒരു കൈ നീട്ടുള്ള മീനെങ്കിലും അതിലുണ്ടാവും. ആ മീൻ വായ ഓർന്നുകൊണ്ട് വന്നപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ എൻ്റെ ഇരിക്കണേ കേട്ടോ. ഇതിനകത്ത് ഞാൻ കണ്ടത് എനിക്ക് ക്യാറ്റ് ഫിഷ് ആണോ എന്ന് ഉറപ്പില്ല. അക്വേറിയം ഒക്കെ ആയിരുന്നെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇത് ഞാൻ എനിക്ക് തോന്നുന്നു അത് കൊമ്പൊക്കെ കാണുമ്പോൾ അത് ക്യാറ്റ് ഫിഷാന്ന്. വലിയൊരു മീനത്. കടിച്ചാൽ കുഴപ്പമുണ്ടോ, അതിന് പല്ലില്ല. അതിങ്ങനെ സക്ക് ചെയ്ത് എടുക്കണേ അകത്തേക്ക് തീറ്റ.
ഒരാളിങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങോട്ട് വരും, വേറൊരാൾ വന്ന് കൊടുത്താൽ അങ്ങോട്ട് പോകും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പ്ലേറ്റിലുള്ള മൊത്തം ഇട്ട കിണറിലുണ്ടാവണ എല്ലാ വലിയ മീനും വന്ന് അത് കൊത്തി എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ക്യാറ്റ് ഫിഷാണെന്ന്, ആ മീൻ മാത്രം സർഫസിലേക്ക് വരണില്ല, കുറച്ച് അടിയിലാണ് നിൽക്കുള്ളൂ. അതുകൊണ്ട് അരി ഇട്ട് കൊടുത്താൽ മാത്രമേ അത് തിന്നുള്ളൂ. അത് പക്ഷികളുടെ മുകളിൽ പറക്കില്ലേ കൂട്ടമായിട്ട്, അതുപോലെയാണ് വെള്ളത്തിൻ്റെ അടിയിൽ കൂട്ടമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കേടാൻ്റെ ഉള്ളിലേക്ക് പോവും, മുകളിലേക്ക് വരും. നമ്മൾ സീസ കളിക്കുന്ന പോലെയാണ്, ഉള്ളിൽ പോവും മുകളിൽ വരും, ഇങ്ങനെ ഗുരുഗുരുവെന്ന് വന്നുകൊണ്ടിരിക്കുക. കിണർ കുളത്തിൻ്റെ അടി കുത്തി അവിടെ നിന്നാണോ വെള്ളം എടുക്കുന്നതെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, അതെനിക്കറിയില്ല. അതിലേക്ക് പൈപ്പ് പോയിട്ടുണ്ട് ഫുഡ് വാൽവിൻ്റെ, പക്ഷെ അന്ന് ചെടി നനയ്ക്കാനൊക്കെ ആയിരിക്കും, കാരണം അത് മീനിൻ്റെ വെള്ളമല്ലേ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കുളം. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഇതിൽ വരികയാണെങ്കിൽ നല്ല ഫണ്ണാട്ടോ, കുറേ മീനുകളുണ്ട്, എല്ലാത്തിനും തീറ്റ കൊടുക്കുക, ഇത് ചെയ്യണോണ്ട് ഗുണമൊക്കെ ഉണ്ടെന്നാണ് പറയണേ. എന്നാലും നല്ല ഫൺ ആക്ടിവിറ്റിയാണ്, ഇതൊക്കെ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ അമ്പലമാണ്. ഇനി ഓക്കെ, ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.